ഖുർആാനിലും വേദങ്ങളിലും പുരാണങ്ങളിലും പരാമർശിക്കപ്പെട്ട ചെടിയാണ് തുളസി ബൈബിളിലും പരാമർശമുണ്ട് എന്നാണ് അറിവ് റൈഹാൻ എന്നാണ് അറബിക് നാമം തുളസി ചെടിയുടെ ഇല ചേർക്കാതെ കട്ടൻ ചായ കുടിക്കുന്ന അറബികൾ വളരെ വിരളമാണ് ഇതിന്റെ ഔഷധ ഗുണം അറിഞ്ഞിട്ട് തന്നെയാണ് അവർ ചായയുടെ കൂടെ തുളസി ഇല ചേർക്കുന്നത് ഇംഗ്ലീഷിൽ രാജകീയം എന്നർത്ഥത്തിൽ ബേസിൽ എന്നാണ് ഇതിന്റെ പേര് റൈഹാൻ റൈഹാന തുളസി തുളസിദാസ് ബേസിൽ ജോസഫ് എന്നിങ്ങനെ ഈ ചെടിയുമായി ബന്ധമുള്ള പേരുള്ളവർ നമുക്കിടയിലുണ്ട് വിവിധ മതങ്ങളുമായി ഈ ചെടിക്കുള്ള ബന്ധമാണ് ഇത്തരം പേരുകൾ വഴി സൂചിപ്പിക്കുന്നത് കൃഷ്ണ തുളസി രാമ തുളസി കാട്ടു തുളസി എന്നിങ്ങനെ പലതരം തുളസി ചെടികളുണ്ട് കൂടുതൽ ഔഷധ വീര്യമുള്ളത് കൃഷ്ണ തുളസിക്കാണ് അല്പം ഇരുണ്ട നീല കളർ ഉള്ളത് കൊണ്ട് കൃഷ്ണ തുളസിയെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം തുളസി ചെടികൾ ഓരോ നാട്ടിലെയും കാലാവസ്ഥക്കും മണ്ണിനുമനുസരിച്ച് രൂപത്തിൽ വ്യത്യാസമുണ്ടാകാം സംസ്കൃതത്തിൽ തുളസി എന്ന പേരിന്റെ അർത്ഥം പകരം വെക്കാനില്ലാത്തത് അല്ലെങ്കിൽ തുലനമില്ലാത്തത് എന്നാണ് അതായത് ഈ ചെടി തരുന്ന ഗുണങ്ങൾ വേറെ ചെടികളിൽ നിന്ന് കിട്ടാത്തത് അങ്ങനെ പറയുന്നത് പ്രത്യേക സുഗന്ധം നൽകാനുള്ള ധാരാളം എണ്ണ ൾ ഈ ചെടിക്കുണ്ട് പിരിമുറുക്കം അഥവാ ടെൻഷൻ കുറക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഔഷധ ചെടിയാണിത് ചുമ തൊണ്ടവേദന ക്രിമിശല്യം എന്നിവയെ ശമിപ്പിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട് അതുപോലെ ചില തൊക്കു രോഗങ്ങൾ മാറ്റുവാനും ജ്വരം ഇല്ലാതാക്കുവാനും ഇതിന് കഴിയുന്നു രുചിയില്ലായ്മ എന്ന പ്രശ്നം ഇല്ലാതാക്കാനുള്ള കഴിവും ഇതിനുണ്ട് ജലദോഷം മൂക്കടപ്പ് വസൂരി ശരീരത്തിൽ കയറിയ വിഷാംശം വായ്നാറ്റം പനി മുഖക്കുരു എന്നിവയെ മാറ്റാനുള്ള മരുന്നായും ഈ ചെടിയെ ഉപയോഗിക്കുന്നുണ്ട് തുളസി ചെടിയുടെ ഗുണങ്ങളും ഉപയോഗങ്ങളുമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെടിയുടെ വേറെ ടക്കം ഔഷധമാണ് അതായത് ഇതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനില്ല എന്ന് ചെവി വേദനയുള്ള സമയത്ത് ഇതിന്റെ ഇലകളെടുത്ത് ഇടിച്ചു പിടിഞ്ഞ് ആ നീര് ചെവിയിലിറ്റിച്ചാൽ വേദന കുറയും ഇതിന്റെ ഇലകൾ തണലത്തിട്ട് ഉണക്കിപ്പൊടിച്ച് നാസിക ചൂർണമായി ഉപയോഗിച്ചാൽ ജലദോഷം മൂക്കടപ്പ് എന്നിവയ്ക്ക് ശമനമുണ്ടാകും വസൂരി ഉള്ളപ്പോൾ തുളസിയുടെ നീര് പത്ത് മില്ലി എടുക്കുക അത്രയും തേനും എടുക്കുക എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ദിവസവും മൂന്ന് നേരം കുടിച്ചാൽ വസൂരിക്ക് ശമനമുണ്ടാകും അത്രേ തുളസിയുടെ ഇല പൂവ് മഞ്ഞള് തഴുതാമ എന്നിവ സമയമെടുത്ത് അരച്ച് േറ്റ ഭാഗത്ത് പുരട്ടുകയും അതോടൊപ്പം ആറ് ഗ്രാം വീതം ദിവസം മൂന്നു നേരം എന്ന കണക്കിൽ ഏഴ് ദിവസം വരെ കഴിക്കുകയും ചെയ്താൽ വിഷം പൂർണ്ണമായും നശിക്കുമെന്നും പറയുന്നു ഇതിന്റെ ഇലകളെടുത്ത് പല തവണയായി കവിൾ കൊണ്ടാൽ വായ്നാറ്റം മാറും തുളസി ഇല ഇടിച്ചുപിഴിഞ്ഞ് ആ നീരിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാൽ ജ്വരം ശമിക്കും തുളസിയില ഇല തിരുമ്മി മണക്കുന്നതും തുളസിയില ഇട്ട് പുകയേൽക്കുന്നതും പനി മറ്റു ലെവലിലേക്ക് വരുന്നത് തടയാൻ സഹായിക്കും ഇതിന്റെ ഇലകളിട്ട് തിളപ്പിച്ചാറിയ വെള്ളം രണ്ട് തുള്ളി വീതം കണ്ണിലൊഴിച്ചാൽ ചെങ്കണ്ണ് മാറും തുളസിയിലയും ഇലയും പാടക്കിഴങ്ങും ചേർത്തരച്ച് പുരട്ടിയാൽ മുഖക്കുരു മാറും ചിലന്തി വിഷത്തിന് ഒരു സ്പൂൺ തുളസി നീരും ഒരു കഷ്ണം പച്ചമഞ്ഞളും കൂട്ടി അരച്ച് പുരട്ടിയാൽ മതി ചുമശമന ഔഷധങ്ങൾ സോപ്പ് ഷാംപൂ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ തുളസി ഒരു ചേരുവയായും ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഇലകളിട്ട് വെള്ളം തിളപ്പിച്ചാറി പതിവായി കുടിച്ചാൽ രക്തശുദ്ധി കൈവരികയും അലർജി പോലുള്ള രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും ചെയ്യും തേളിന്റെ വിഷം പാമ്പ് വിഷം തുടങ്ങിയവയ്ക്കെതിരെയുള്ള പ്രതിവിഷമായും തുളസി ഉപയോഗിക്കാറുണ്ട് ശരീരത്തിൽ നിന്ന് കഫത്തെ ഇളക്കുന്നതിനും മൂത്രം വർദ്ധിപ്പിക്കുന്നതിനും തുളസി ഉത്തമമാണ് മഞ്ഞപ്പിത്തം മലേറിയ വയറുകടി എന്നീ രോഗങ്ങളുടെ ശമനത്തിന് തുളസി ചാറി രാവിലെയും വൈകിട്ടും ഒരു സ്പൂൺ വീതം പതിവായി സേവിക്കുന്നത് ഗുണം ചെയ്യുമത്ര നമ്മൾ സ്വയം ചികിത്സ നടത്തുമ്പോൾ ഒരേ മരുന്ന് ഒരേ രോഗമുള്ളവർക്ക് ഡോക്ടർമാർ വ്യത്യസ്ത അനുപാതത്തിലാണ് നൽകുന്നത് എന്ന കാര്യം മറക്കരുത് തുളസി ചെടിയുമായി ബന്ധപ്പെട്ട് ഹിന്ദുമത വിശ്വസം ൾക്ക് നിരവധി വിശ്വാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസവുമായി അലിഞ്ഞു ചേർന്ന സസ്യമാണ് തുളസി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇതിന്റെ ഗുണങ്ങൾ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ അടുത്ത നൂറ്റാണ്ടിലാണ് ഇതൊരു ഔഷധം എന്ന നിലയിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് പഴയ ഇന്ത്യയാണത്ര ഈ ചെടിയുടെ ജന്മദേശം ഹിന്ദിയിലും തമിഴിലും തുളസി എന്ന് തന്നെയാണ് ഇതിന്റെ പേര് ക്ഷേത്ര പരിസരങ്ങളിലും ചിലർ വീടിന്റെ മുറ്റങ്ങളിലും ഒരു പുണ്യസസ്യമായി ഈ ചെടിയെ വളർത്തുന്നുണ്ട് മലയാളത്തിൽ ഇതിനെ നീറ്റ് പച്ച എന്നൊരു പേരും കൂടിയുണ്ട് സംസ്കൃതത്തിൽ ദേവും സുരസ മാഞ്ചരി ബഹുമഞ്ചരി ഭൂതാഗ്നി എന്നീ പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ചെടിയാണിത് രാമതുളസിക്ക് ലക്ഷ്മി തുളസി എന്നൊരു പേരുമുണ്ട് ബാക്ടീരിയകളെ പ്രതിരോധിക്കാനും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള കഴിവും ഇതിനുണ്ട് തുളസിയിൽ അടങ്ങിയിട്ടുള്ള ഒലിയാനോലിക് ആസിഡ് ഉൾസോലിക് ആസിഡ് റോസ്മറിനിക് ആസിഡ് യുഗനോൾ തുടങ്ങിയ ഘടകങ്ങളാണ് തുളസിക്ക് ഒട്ടനവധി ഗുണങ്ങൾ ഉണ്ടാകാൻ കാരണം പ്രമേഹമുള്ളവർ ദിവസവും തുളസിയില കഴിക്കുന്നത് രക്ത ത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വീടിനു ചുറ്റും തുളസി ചെടികൾ നട്ടാൽ കൊതുക് ശല്യത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാമെന്നാണ് പറയുന്നത് ഇതിന്റെ ഇലകൾ ഉണക്കി പുകക്കുന്നതും കൊതുകിനെ അകറ്റാനുള്ള ഉത്തമ മാർഗങ്ങളിലൊന്നാണ് അതുപോലെ തുളസി നീര് അല്പം വെള്ളത്തിൽ ചേർത്ത് വീട്ടിലും മുറ്റത്തും തളിക്കുന്നത് കൊതുകിനെ അകറ്റാൻ നല്ലതാണ് വൃന്ദ വൃന്ദാവനി വിശ്വപൂജിത വിശ്വപാവനി പുഷ്പസാര നന്ദിനി കൃഷ്ണജീവനി തുടങ്ങിയവ ഇതിന്റെ പേരുകളാണ് ഉഷ്ണവീര്യമാണ് ഈ ചെടിക്കുള്ളത് അശുദ്ധിയുള്ളപ്പോഴും ചൊവ്വ വെള്ളി ഏകാദ ശി ദിനങ്ങളിലും തുളസി പൂവോ ഇലയോ സ്പർശിക്കാനോ പറിച്ചെടുക്കുവാനോ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഇതിന്റെ ഇല ചവച്ചു തിന്നാൽ മതി ബി കുറക്കുവാനും തുളസി നമ്മെ സഹായിക്കുന്നു തലേ ദിവസം അഞ്ച് തുളസി ഇല ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ പല രോഗങ്ങൾക്കും ശമനമുണ്ടാകും തുളസി ഇലയുടെ നീരിൽ ഏലക്ക പൊടിച്ച് കഴിച്ചാൽ ഛർജി കുറയും തുളസിയും ചെറുനാരങ്ങ നീരും കൂട്ടി അരച്ചു പുരട്ടിയാൽ പുഴുക്കടി മാറും മുഖക്കുരുവിനു മുകളിൽ തുളസി ഇല അരച്ചിട്ടാലും മുഖക്കുരു മാറുമെന്നും പറയുന്നുണ്ട് തുളസിയില പിഴിഞ്ഞ നീര് ഓരോ സ്പൂൺ വീതം ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് ആസ്തമക്ക് നല്ലതാണ് ചുമ കഫക്കട്ടി എന്നിവക്ക് തുളസിയില നീര് ചുവന്ന ഉള്ളിയുടെ നീര് ഇഞ്ചി നീര് തേൻ എന്നിവ ഓരോ സ്പൂൺ വീതം സമം സമഞ്ചേർത്ത് രണ്ട് വീതം കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് ആയുർവേദ ആചാര്യനായ ചരകൻ തന്റെ ചരകസംഹിതയിൽ തുളസിയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ഗർഭിണികളും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരും രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും ഇതിന്റെ ഉപയോഗം ഡോക്ടറുടെ അനുവാദത്തോടെയാക്കണം മുടിയുടെ ആരോഗ്യ ത്തിനും പല്ലുകൾക്ക് ദോഷമുണ്ടാക്കുന്ന അണുക്കളെ നശിപ്പിക്കുവാനും തുളസി നീര് സേവിക്കുന്നത് നല്ലതാണ് ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് തുളസി ഇതിന്റെ നീര് ചേർത്തുണ്ടാക്കുന്ന ലായനിക്ക് കൊതുക് മുട്ടകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടത്രേ വന്ധ്യതയെ ചെറുക്കാനുള്ള കഴിവും ഇതിനുണ്ടെന്നാണ് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിനെ കുറക്കാനും ഹൃദ്രോഗത്തെ തടയാനും ഇതിന് കഴിവുണ്ട് പല്ലുവേദനയുള്ള സമയത്ത് തുളസിയിലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് വായ കഴുകിയാൽ ആശ്വാസം കിട്ടും തുളസി ഇലകൾ വെയിലത്ത് ഉണക്കിപ്പൊടിച്ച് കടു കലർത്തി ടൂത്ത് പേസ്റ്റായി ഉപയോഗിക്കാം ഇതിന്റെ ഇലയും ചന്ദനത്തിരിയും കൂട്ടി അരച്ച് തലവേദനക്ക് പുരട്ടാറുണ്ട് കൃഷ്ണ തുളസിയുടെ രണ്ട് ഇലകൾ ഉറങ്ങുന്ന നേരത്ത് കണ്ണുകളിൽ വെക്കുന്നത് കണ്ണുകൾക്ക് നല്ലതാണെന്നും പറയുന്നു തുളസി ഇലയും തേനും കൂടി മാസം കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ മൂത്രനാളി വഴി പുറത്തേക്ക് പോകുമത്ര ഇതിന്റെ ഇലകൾ വായിലിട്ട് ചവച്ചാൽ വായിലെ അൾസറും അണുബാധയും മാറും ചില പ്രാണികൾ അതുപോലെ അട്ട എന്നിവ കടിച്ചാൽ ഇതിന്റെ നീര് മണിക്കൂറുകൾ ഇടവിട്ട് പുരട്ടിക്കൊടുത്താൽ മതി ഏതായാലും ഒരുപാട് രോഗങ്ങൾക്ക് വിവിധ രൂപത്തിൽ തുളസി ഉപയോഗിക്കുന്നുണ്ട് ഈ വിവരങ്ങളെ കുറിച്ച് സംശയ ുള്ളവരെ ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ മതി ലോകാവസാനം വരെ നിലനിൽക്കുന്ന ചെടിയാണിത് അതിന്റെ കാരണം കാരണമറിയുന്നവര് കമന്റ് ചെയ്തോളൂ അപ്പോ പല രീതിയിലുള്ള ഉപയോഗങ്ങളും ഗുണങ്ങളും ഈയൊരു ചെടിക്കുണ്ടി എന്നൊരു കാര്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി ആശുപത്രികൾ പൂട്ടിപ്പോകേണ്ടി വരുമോ എന്നൊക്കെ പലരും കമന്റായി പറയാൻ സാധ്യതയുണ്ട് ഏയ് അതിന്റെ ആവശ്യം വരില്ല കാരണം വിവരവും വിദ്യാഭ്യാസവും കേരളത്തിൽ ആശുപത്രികളുടെ എണ്ണം കൂടുകയല്ലാതെ കുറയാൻ ഒരു സാധ്യതയുമില്ല ഏതായാലും വീട്ടിൽ കൃഷ്ണ തുളസി ഇല്ലാത്തവര് ഒന്ന് നട്ടുപിടിപ്പിച്ചോളൂ എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു